ഫിലിം ഗെയറിസിലേക്ക് ഇവർക്കും സ്വാഗതം ഒക്ടോബർ ഏഴിന് തിയേറ്ററുകളിലേക്ക് എത്തിയ മമ്മക്കയുടെ ഏറ്റവും പുതിയ ഹോളിവുഡ് ലെവൽ എക്സ്പെരിമെൻറ്റൽ സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയാണ് റോഷാക്ക് എന്ന സിനിമ കെറ്റോളാണന്റെ മാലാക്ക എന്ന മികച്ച സിനിമയെ ഒരുക്കിയ നിസാം ബിഷീറിൻ്റെ സംവിധാനത്തിൽ നിന്നും രണ്ടാമതായിട്ട് പുറത്തുവന്ന വ്യത്യസ്ത സിനിമ കൂടിയാണ് ത്രില്ലർ പെടുന്ന റോഷാക്ക് സിനിമയുടെ രണ്ട് ദിവസത്തെ ആകെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ രണ്ടാം ദിവസം കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ലോകമെമ്പാടും നിന്നുള്ള എസ്റ്റിമേറ്റഡ് ഏറ്റവും പുതിയ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് എല്ലാം തന്നെ ഇപ്പോഴിത് പുറത്തു വന്നിരിക്കുകയാണ് ആദ്യം ദിവസം തന്നെ അഞ്ചര കോടിക്ക് മുകളിലായിരുന്നോ സിനിമ ലോകമെമ്പാടിൽ നിന്നും കളക്ഷൻ നേരിടത്തത് ആദ്യ ദിവസം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും രണ്ട് കോടി അറുപത് ലക്ഷത്തോളം രൂപയായിരുന്നു റോഷാക്ക് നേരിടത്തത് ഇപ്പോഴത്തെ രണ്ടാം ദിവസം സിനിമയ്ക്ക് ആദ്യ ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷൻ കേരള ബോക്സ് ഓഫീസിലാണെങ്കിലും ലോകമെമ്പാടിൽ നിന്നുള്ള കളക്ഷൻ റിപ്പോർട്ടിലായാലും നേരിടക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് രണ്ടാം ദിവസം റോഷാക്ക് എന്ന സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മൂന്ന് കോടിക്ക് മുകളിലുള്ള മൂന്ന് കോടി പത്ത് ലക്ഷത്തോളം രൂപ ഇപ്പോഴത്തെ നേരെടുക്കാനായിട്ട് കഴിഞ്ഞു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് അങ്ങനെയെങ്കിൽ ആകെ രണ്ട് ദിവസത്തെ റോഷാക്ക് എന്ന സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ മാത്രം അഞ്ച് കോടിക്ക് മുകളിൽ അഞ്ച് കോടി എഴുപത് ലക്ഷത്തോളം രൂപ ആണ് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഒരു ലോ ബഡ്ജറ്റ് സിനിമ പത്ത് കോടി പതിനഞ്ച് കോടി റേഞ്ചിൽ മമ്മൂക്കിയുടെ നിർമ്മാണ കമ്പനി നിർമ്മിച്ച സിനിമ കൂടിയാണ് റുഷാക്ക് വെറും രണ്ട് ദിവസങ്ങളെ കൊണ്ട് തന്നെ സിനിമ ഇപ്പോഴത്തെ അഞ്ച് കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേരിടത്തിരിക്കുകയാണ് നമ്മുടെ മോളിവുഡിലെ പല എക്സ്പെരിമെൻറ്റൽ സിനിമകൾ പരീക്ഷണ സിനിമകളെല്ലാം തന്നെ തിയേറ്ററുകളിലൊക്കെ എത്തി പരാജയമാകുന്ന ഒരു കാഴ്ച നമുക്ക് കണ്ടിട്ടുണ്ട് അതേ സമയത്ത് തന്നെ ഇപ്പോഴുതാക്ക് എന്ന പരീക്ഷണ സിനിമ തിയേറ്ററുകളിലൊക്കെ എത്തി വെറും രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തിയേറ്ററുകളിൽ വിജയമാകുന്നൊരു കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിയേറ്ററുകളിൽ നിന്ന് മികച്ച അഭിപ്രായങ്ങൾ നേരിടുന്ന സ്രിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്നും തന്നെ അഞ്ചര കോടിക്ക് മുകളിൽ അഞ്ചു കോടി എഴുപത് ലക്ഷത്തോളം റേഞ്ചിൽ എത്താൻ കഴിഞ്ഞപ്പോൾ ലോകമെമ്പാട് നിന്നുള്ള സ്രിമയുടെ ഏറ്റവും പുതിയ കണക്കിൽ പത്ത് കോടിക്ക് മുകളിൽ രണ്ട് ദിവസങ്ങൾ കൊണ്ട് തന്നെ സിനിമ കളക്ഷൻ നേരിട്ടത്തിരിക്കുകയാണ് അതായത് സിനിമയുടെ ബഡ്ജറ്റിന്റെ റേഞ്ചിലേക്ക് സ്രമ ഇപ്പോഴത്തെ രണ്ട് ദിവസങ്ങൾ കൊണ്ട് തന്നെ എത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടിൽ ിൽ നിന്ന് വ്യക്തമാകുന്നത് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം രണ്ട് ദിവസത്തെ റോഷാക്ക് എന്ന സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പന്ത്രണ്ട് കോടിക്ക് മുകളിലാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം മികച്ചൊരു കളക്ഷൻ തന്നെ സിനിമ രണ്ട് ദിവസങ്ങൾ കൊണ്ട് ലോകമെമ്പാട് നിന്നും നേരിട്ടിരിക്കുകയാണ് ഇന്ന് ഞായറാഴ്ച കോടി സിനിമയ്ക്ക് ഇന്നലത്തെ പോലെ തന്നെ മികച്ചൊരു കളക്ഷൻ അതല്ലെങ്കിൽ ഇന്നലത്തെക്കാൾ കൂടുതൽ കളക്ഷൻ ഉണ്ടാകുമെന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം അങ്ങനെയെങ്കിൽ ഇന്നത്തെ കളക്ഷൻ കൂടി സിനിമയ്ക്ക് വരുന്നതോടെ ഒരുപക്ഷെ പതിനെട്ട് കോടി ഇരുപത് കോടി റേഞ്ചിലോ ഇരുപത് കോടിക്ക് മുകളിലോ റോഷാക്ക് എന്ന സിനിമ തിയേറ്ററുകളിൽ നിന്നും നേടിയേക്കും നിലവിൽ കേരള ബോക്സ് ഓഫീസിലും ജി സി സിയിലും ഒപ്പം തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ മികച്ചൊരു പ്രകടനമാണ് സിനിമ നടത്തിക്കൊണ്ടിരിക്കുന്നത് മമ്മൂക്കിയുടെ ഏറ്റവും നിർമ്മാണ കമ്പനി മമ്മൂട്ടി കമ്പനി എന്ന പേരിൽ തുടങ്ങിയ കമ്പനി ആദ്യമായിട്ട് നിർമ്മിച്ച തിയേറ്ററുകളുടെ കെത്തിയ സിനിമയല്ല റോഷാക്ക് രണ്ടാമതായിട്ട് നിർമ്മിച്ച തിയേറ്ററുകളുടെ കൃതിയ സിനിമ കൂടിയാണ് റോഷാക്ക് ആദ്യത്തെ സിനിമ ലിജു ജോസ് പെല്ലുശ്ശേരിയുടെയും സിനിമയാണ് വമ്പൻ ലാഭത്തിലേക്ക് റോഷാക്കിലൂടെ മമ്മൂക്കിയുടെ നിർമ്മാണ കമ്പനി പോകുന്നു എന്ന് വേണം ഇപ്പോൾ പറയാനായിട്ട് അപ്പോൾ കാത്തിരിക്കൂ റോഷാക്കിന്റെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ട്